കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ പോലീസിൽ പരാതി നൽകുമെന്ന് കുട്ടിയുടെ കുടുംബം. ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകിയെന്നും കുട്ടിയുടെ ബന്ധു ഫൈസൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. 4 വയസ്സുകാരിക്കാണ് വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ്. അപ്പോൾ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഓപ്പറേഷൻ വന്ന് രാവിലെ വന്ന് അപ്പം കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാണ്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയതാണ്. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ടു. അപ്പോഴാണ് ഇപ്പം ഞങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. കൈക്ക് ചെയ്യേണ്ടത് വിരലിന് ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്തു. ഡോക്ടറെ പേരെന്താന്ന് ബെൻജോൺസൺ. ആവിനൊരു പ്രശ്നമില്ല, കുട്ടി നല്ല വാർത്താന പറയുന്നത്. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് ഡോക്ടറായിട്ട് മൂപ്പര് കുട്ടീന്റെ ഫാദറ് സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ എന്തോ സീറ്റിൽ എന്തോ എഴുതി കൊടുത്തു. പരാതി ആ അതാ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതി കൊടുത്തതാ. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഇപ്പോ നമ്മളിപ്പോ നാവിലായതല്ലേ, വയറിനോ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. ഓല് പറഞ്ഞേ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷിത ജഗത്ത് ചേരുന്നുണ്ട്. ഷിത, എന്താണ് ഇപ്പോൾ കുടുംബം പറയുന്നത്? ആരുടെ ഭാഗത്താണ് ഈ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്? മെഡിക്കൽ കോളേജ് അധികൃതർ എന്താണ് വിശദീകരിക്കുന്നത്? ഷഹാന, മെഡിക്കൽ കോളേജിൽ ഈ കുഞ്ഞിന്റെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ പിഴവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വിരലിനാണ് ആ കുഞ്ഞ് ശസ്ത്രക്രിയ വന്നത്. 6 വിരലുണ്ട് കൈ, ഇടത്തെ കയ്യിൽ. അതിലെ 6ാം വിരൽ നീക്കം ചെയ്യാൻ വേണ്ടി വന്ന കുഞ്ഞിനാണ് നാവിന് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. അത് ഈ ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് നാവ് ശസ്ത്രക്രിയ നടത്താൻ പോയ കുഞ്ഞ് തിരികെ വരുന്നത് വായയിൽ പഞ്ഞിയുമായാണ്. അപ്പോഴാണ് ചോദിച്ചപ്പോഴാണ് നാവിനുള്ള ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു നാവിനല്ലോ ശസ്ത്രക്രിയ ചെയ്യേണ്ടത്, കൈവിരലിനാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അബദ്ധം മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ തിരികെ കൊണ്ടുപോവുകയും ആ കൈവിരൽ 6ാമത്തെ വിരൽ നീക്കം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇത്തരം ഒരു പിഴവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒരു 4 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ ശസ്ത്രക്രിയക്ക് കൊണ്ടുവരുമ്പോൾ ഒട്ടും നോക്കാതെയാണോ ഡോക്ടർമാർ ശസ്ത്രക്രിയ ചെയ്യുന്നത് എന്നുള്ളതാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. അതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് വിരലിന് പകരം നാവാണ്. ഡോക്ടർമാർ ഈ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ നാവിന് ചെറിയൊരു കുഴപ്പമുണ്ട്, ഒരുപക്ഷെ വലുതാവുമ്പോൾ ഒരു 6 വയസ്സൊക്കെ ആവുമ്പോൾ സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ നാവിനടിയിൽ ഒരു കെട്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അത് മുറിച്ചു മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞിന് യാതൊരു തകരാറും വരില്ല. പിന്നീട് ഒരിക്കൽ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ശസ്ത്രക്രിയ ആകാം എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ നൽകുന്ന ഇപ്പോൾ ആശുപത്രി നൽകുന്ന വിശദീകരണം. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഈ മാറി അവയവും മാറി ശസ്ത്രക്രിയ നടത്തുന്ന എന്നുള്ള ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പരാതിയിൽ പറയുന്നത് ഈ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് പോലീസിലും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇതിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ ഇവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. ഇത് നമ്മളൊരു ഒട്ടും കേൾക്കാതെ, അല്ലെങ്കിൽ ഒരു അവയവത്തിന് ശസ്ത്രക്രിയ ചെയ്യാൻ വന്ന ഒരാൾ മറ്റൊരു അവയവത്തിനാണ്, ഒരു ചെറിയ കുഞ്ഞുകൂടിയാണ്. ഗുരുതരമായ ഒരു പിഴവാണ് ഇവിടെ സംഭവിച്ചത്. കേട്ടുകേൾവിയില്ലാത്തതാണ് മെഡിക്കൽ കോളേജ്. പ്രത്യേകിച്ച് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ കത്രികയത്തിലകപ്പെട്ടു. ഇപ്പോ 6ാം വിരല് സർജറി ചെയ്യാൻ വന്ന കുട്ടിയുടെ നാവാണ് സർജറി ചെയ്തത്. ഞങ്ങൾ ആ കുട്ടിയെ കണ്ടു, കുട്ടിയുടെ ഉമ്മയെ കണ്ടു, ഉപ്പയെ കണ്ടു. അവർക്കെല്ലാം പരാതിയുണ്ട്, കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ഉമ്മയെയോ ഉപ്പയെയോ ബോധ്യപ്പെടുത്തണ്ടേ കുട്ടിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടെങ്കിൽ? ഉപ്പയും ഉമ്മയും പറയുന്നു ഈ കുട്ടിക്ക് നാവിന് സർജറി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അസുഖവുമില്ല, ഇതുവരെ നന്നായിട്ട് സംസാരിച്ച കുട്ടിയാണ്, ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇതെന്ത് പിഴവാണ്? ഇത് ആരോഗ്യ മേഖലയുടെ ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്? അതും ഒരു സാധാരണ ഡോക്ടറല്ല, ഒരു പ്രൊഫസർ നിലവാരത്തിലുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തിനൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ ഇത്? അപ്പോ വിരലിന് സർജറി ചെയ്യുന്നതിന് പകരം നാവിന് സർജറി. എങ്ങനെ ഇങ്ങനെയുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്ന് ജനങ്ങൾക്ക് ഈ അവർക്കുള്ള കൃത്യമായ ചികിത്സ ലഭിക്കുമെന്നുള്ളതിലുള്ള ആശങ്ക വർദ്ധിച്ചു വരികയാണ്. നിങ്ങളിപ്പോ സമരം നടത്തുന്ന ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. തീർച്ചയായിട്ടും ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്യുന്നതുവരെ ഞങ്ങൾ സമരം തുടരും. അത് തന്നെയാണ് കോൺഗ്രസ് ഇവിടെ ഉയർത്തി ഈ പ്രതിഷേധത്തിൽ ഉയർത്തുന്നത്.
ഈ കുറ്റക്കാരനായ ഡോക്ടർക്ക് ഈ ശസ്ത്രക്രിയ മാറി ചെയ്ത ഡോക്ടർക്കെതിരെ നടപടി വേണം, ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ഭാഗത്ത് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് പറ്റിയത് ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ശസ്ത്രക്രിയ, കൈവിരൽ ശസ്ത്രക്രിയ ചെയ്യാൻ വന്ന ഒരു ബന്ധവുമില്ലാത്ത ഒരു അവയവത്തിന് ഒരു ശസ്ത്രക്രിയ നടത്തുന്നു, അപ്പോൾ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ആ കുഞ്ഞിന് നാവിനൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കുട്ടിക്ക് സർജറി ചെയ്യുമ്പോൾ ആ നാവിന് പെട്ടെന്ന് കാണുന്ന ഒരു അസുഖം അങ്ങനെ ഒരാൾ ഡോക്ടർക്ക് സർജറി ചെയ്യാൻ പറ്റുന്നതാണോ? അത് കുട്ടിയുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തേണ്ടതല്ലേ? അവർ കാണിക്കേണ്ട, അവരല്ലേ ഈ പരാതി പറയേണ്ടതെന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിൽ ഉയർന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കൃത്യമായുള്ള നടപടിയെടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണവും നടക്കുകയാണ്. ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മാറി ശസ്ത്രക്രിയ ചെയ്തതിൽ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിഷേധവും തുടരുകയാണ്. വിവരങ്ങളാണ് ഷിതാ ജഗത്ത് നൽകിയത്.